നമസ്കാരം. 1880 കണ്ടെത്തി നാമകരണം ചെയ്ത സ്വർണ കവചവാലൻ പാമ്പിനെ 142 വർഷങ്ങൾക്ക് ശേഷം വയനാട് ചെമ്പ്രമലയിൽ വീണ്ടും കണ്ടെത്തി. സമുദ്രനിരപ്പിൽ നിന്ന് 1400 മീറ്റർ ഉയരത്തിലുള്ള ഇടതൂർന്ന നിത്യഹരിത വനത്തിൽ തടികൾക്കിടയിൽ മണ്ണ് കുഴിക്കുന്നതിനിടെയാണ് ഗോൾഡൻ ഷീൽഡ് ടെയിൽ ഇനത്തിലുള്ള രണ്ട് പാമ്പുകളെ ഗവേഷകർ കണ്ടെത്തിയത്. തിളങ്ങുന്ന സ്വർണനിറമുള്ള ഇവയുടെ അടിഭാഗത്ത് കറുത്ത മിനുസമുള്ള അടയാളങ്ങളുണ്ട്. മണ്ണിൽ ദ്വാരമുണ്ടാക്കി അതിൽ ജീവിക്കുന്ന പ്രത്യേകതരം പാമ്പുകളുടെ കുടുംബമായ യൂറോപെൽറ്റിഡയിൽ പെട്ടവയാണ് ഇവ. ബ്രിട്ടീഷ് മിലിറ്ററി ഓഫീസറും മദ്രാസ് പ്രവിശ്യയുടെ വനംവകുപ്പ് മേധാവിയും പ്രകൃതി സ്നേഹിയുമായിരുന്ന കേണൽ റിച്ചാർഡ് ഹെൻറി ബെഡോമാണ് 1880 ഈ ഇനം പാമ്പിനെ കണ്ടെത്തി നാമകരണം ചെയ്തത്. ഇന്ത്യയിലെയും ശ്രീലങ്കയിലെയും ആർദ്രവനങ്ങളിൽ മാത്രം കണ്ടുവരുന്നവയാണ് ഇവ. ഇവയെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങളെ ശാസ്ത്രലോകത്തിന് അറിവുള്ളൂ. വനംവകുപ്പ് സൗത്ത് വയനാട് ഡിവിഷന്റെ സഹായത്തോടെ വിവിധ സംഘടനകളിലെ ഗവേഷകരുടെ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് സുവർണ കവചവാലൻ പാമ്പിനെ കണ്ടെത്തിയത്. മിനുസമുള്ള തിളങ്ങുന്ന ശൽക്കങ്ങൾ എന്നിവയാണ് കവചവാലൻ വിഭാഗത്തിന്റെ പ്രത്യേകതകൾ. ഇരുണ്ട ശരീരം, കൂർത്ത മൂക്ക്, കഴുത്തിനേക്കാൾ വീതി കുറഞ്ഞ തല, ശരീരത്തിന് തവിട്ട് നിറം, ശരീരത്തിൽ മഞ്ഞയും കറുപ്പും കുത്തുകൾ കാണാറുണ്ട് എന്നിങ്ങനെ നീളുന്നു ഇവയുടെ സവിശേഷതകൾ. ഉദരം മഞ്ഞവരകളോടെയും കറുപ്പ് നിറവുമുണ്ട്. നിറത്തിന് മാറ്റം കാണാറുമുണ്ട്. രാത്രിയിൽ ഇരതേടുന്നതാണ് ഇവയുടെ സ്വഭാവം. ആക്രമണകാരിയല്ല. ഇളകിയ മണ്ണിൽ തുരന്നിറങ്ങിയാണ് ജീവിക്കുന്നത്. മണ്ണിരയാണ് പ്രധാന ആഹാരം. വിവിധ പേരുകളിൽ ഈ വിഭാഗത്തിലെ പാമ്പുകളെ അറിയപ്പെടുന്നുമുണ്ട്. പ്രധാനമായും മണ്ണിനടിയിൽ ജീവിക്കുന്നതിനാൽ തന്നെ ഇന്ത്യയിലെ മറ്റു പാമ്പുകളെ അപേക്ഷിച്ച് ഈ ഇനം പാമ്പുകളെക്കുറിച്ച് ഏറ്റവും കുറവ് പഠനങ്ങൾ മാത്രമാണ് ഇതുവരെയായും നടന്നിട്ടുള്ളത്. ഇവയിൽ 32 അധികം ഇനങ്ങളുള്ള കേരളം പാമ്പുകളുടെ വൈവിധ്യത്തിൽ പ്രധാന കേന്ദ്രം കൂടിയാണ്.